വെൽക്കം ബാക്ക് സിന്ധു മാമളോസിന്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്വാഗതം പറയാൻ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും ആരും ഇല്ല കേട്ടോ. ഇന്ന് ഞാൻ തന്നെയായി. വീണ്ടും അനശ്വരമോളാണ്. അനശ്വരമോളുടെ അച്ഛൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു, തറവാട് വീട്ടിൽ പോയിരിക്കുന്നു. പിന്നെ എന്താ പറയുന്നത്, ചേട്ടായി കടയിൽ പോയിരിക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ തന്നെയായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു. ഈ ജലദോഷവും കാരണവും പനി കാരണവും ഒരു 10-11 മണി വരെ തുമ്മലും ചീറ്റലും കണ്ണിനും ചോർച്ചയിലും അസ്വസ്ഥതയൊക്കെയാണ്. ഇതെന്നെ മാറാത്ത നിർത്തില്ല. ഇനിയിപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് സിന്ധുമേ നല്ല ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കും, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇച്ചിരി പൈസ ആയാലും വേണ്ടില്ല, എല്ലാം ഒന്ന് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നാളൊരു 3-4 മാസം മുമ്പ് ഞാൻ ഫുള്ളൊന്ന് ചെക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല, തൈറോയ്ഡ് ഇല്ല, ഒന്നുമില്ല, ബി പി മാത്രം ശകലം കുറവുണ്ട്, അല്ലാണ്ട് വേറെ ഒരു കുഴപ്പവും ഇല്ലാത്തതാണ്. ഇതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം ഇസിനോഫിലിയുടെ അന്ന് കൂടിയതാണോ എന്നും പറഞ്ഞുകൊണ്ട് അന്ന് മൊത്തത്തിൽ നോക്കിയത്. ഹോമിയോമരുന്ന് സ്ഥിരം ഒരു 5-6 മാസം മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറയുമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഹോമിയോമരുന്ന് വീണ്ടും ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹോമിയോമരുന്നാണ്. പക്ഷേ രാവിലെ എണീക്കുമ്പോൾ ഒരു കുറേ നേരത്തിന് ഭയങ്കര വിമിഷ്ടവും ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക്, കാരണം ഇതുവരെ ശ്വാസം മുട്ടലൊന്നും ഉണ്ടാകാത്തതായതുകൊണ്ട് ഇപ്പം ഈ എന്നാന്ന് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര രാവിലെ ഒരു ഊർജ്ജമില്ല, എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ ഒരു വാരി ചത്തേ ചതഞ്ഞെന്നുള്ള രീതി. പക്ഷേ ഞാൻ അങ്ങനെ അല്ലായിരുന്നു, ചാടി ചാടി നടന്നുകൊണ്ടിരുന്നത്. എല്ലാ കാര്യത്തിനും എടുത്തെറിഞ്ഞ നാലുകാലെന്ന് പറഞ്ഞവർക്ക് അങ്ങനെ നിന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ എനിക്കിപ്പോൾ പറ്റുന്നില്ല. ആ എന്തായാലും വീഡിയോ എടുത്തില്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കില്ലല്ലോ. കയറിയ ഡോളർ കൂടെ കുറഞ്ഞു പോകും, അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി കാണിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്, ഗരം മസാല വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഗരം മസാല കുറേ സംഭവങ്ങളൊക്കെ ചേർന്ന് മിക്സിൽ ചേരാതിട്ട് പൊടിച്ചാണ് എല്ലാവരും വെക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ ചെയ്യുന്ന രീതിയാണോ നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക. നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കറികൾക്കകത്തൊക്കെ ചേർക്കാനായിട്ട് പറ്റും. ഇപ്പോഴല്ലേ ഈ ഇറച്ചിപ്പൊടിയും പോർക്ക് മസാല, ബീഫ് മസാല, ചിക്കൻ മസാല എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ മസാല ഇറങ്ങിയിരുന്നത് പണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെയൊക്കെ അമ്മയൊന്നും ഇറച്ചി മസാലയോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കറുവാപ്പട്ടയും ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ മേടിച്ചിട്ട് അന്ന് മിക്സിയിൽ കേട്ടോ ഒരെല്ലാം അതിട്ട് ഇടിച്ച് ചതച്ച് പൊടിച്ച് ചിലപ്പോൾ തെള്ളും ഇതെല്ലാം ഇടിച്ചിട്ടിച്ചിട്ടിച്ചിട്ടിച്ചിട്ടിച്ച് നല്ല പൊടിപ്പരുവാക്കി അങ്ങനെ വെക്കുമായിരുന്നു. അങ്ങനെ ചിലരാണെങ്കിൽ ഗരം മസാല പൊടിക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കത്തുള്ളൂ, ഫുള്ളായിട്ട് പൊടിക്കത്തില്ല. അപ്പം ഞാൻ അത്യാവശ്യം നല്ലപോലെ പൊടിക്കും കേട്ടോ, ഒത്തിരി അങ്ങ് പൊടിച്ച് കളയല്ല, എന്നാലും അത്യാവശ്യം നല്ലപോലെ പൊടിക്കും. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആ ഇതൊക്കെ പറഞ്ഞാലും ഞാൻ വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങ് പോയി. നിങ്ങളുടെ സുഖവിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ. ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു തകർത്തോ, ഊഞ്ഞാലൊക്കെ കെട്ടിയോ. പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ എല്ലാ വർഷവും എല്ലാ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ടില്ല കേട്ടോ. അതിന് മുമ്പൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൊച്ചു കൊച്ചു സിറ്റികളിലും ഓരോരോ ഏരിയയിലും ഏരിയ തിരിച്ച് പരിപാടികളും മത്സരങ്ങളും ഒക്കെ ഉള്ളതാണ് കേട്ടോ. നല്ല രസമാണ്, പോയി നിൽക്കുമ്പോൾ നമ്മുടെ ഭയങ്കര സന്തോഷം വരുന്ന കാര്യങ്ങളാണ്. വാലു പറിക്കലും അങ്ങനെ കുറേ കളികളുണ്ടല്ലോ, ഒത്തിരി കണ്ണ് കെട്ടിയിട്ട് സുന്ദരിക്ക് പൊട്ടുകൂത്തലും അങ്ങനെ കുറേ കുറേ പരിപാടികളുണ്ട്, വാഴയക്കയറ്റവും ഒക്കെ. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യം ഒരു 2-3 വർഷമായിട്ട് ഒരു പരിപാടികളും ഇല്ല കേട്ടോ. അകപ്പാടെ എല്ലാം ഒരു എന്നാ പറയുന്നത്, നമ്മുടെ കൊറോണയായിട്ടും പ്രകൃതിയായിട്ടും ഈ പ്രാവശ്യം അപ്പടി മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ ഒന്നും വലിയ പരിപാടികളും കാര്യങ്ങളും ഇല്ല. പിന്നെ എന്നാ പറയുന്നത്, ഓരോ വീട്ടുകാർ തമ്മിലൊക്കെ അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മൾ വെച്ചവർക്കൊക്കെ ഓരോരുത്തരൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാണ്ട് നമുക്ക് ആഘോഷ പരിപാടിയായിട്ട് വലിയ കാര്യങ്ങളായിട്ടൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കി, പിന്നെ നമ്മുടെ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ നമ്മുടെ ഈ പരിസരത്തൊക്കെ ഉള്ള വീടുകളിലൊക്കെ എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് ടിവിയുടെ മുമ്പിലോട്ടൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ. അല്ലാണ്ട് വേറെ പരിപാടികളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്തായാലും ഒരു വർഷം കൂടെ നമ്മുടെ കടന്നുപോയി അല്ലേ. ഓരോ ഓണവും ഉള്ളത് നോക്കി നോക്കിയിരുന്ന് ആ ഓണവും കഴിഞ്ഞു, അതും കടന്നുപോയി. ഇനിയിപ്പം അടുത്ത ഓണം വരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കും അല്ലേ. കാരണം നമ്മുടെ ദേശീയോത്സവമാണ് ഓണം, എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. പക്ഷെ ആഘോഷിക്കണമെങ്കിൽ ഒരു കുഴപ്പം കൂടെയുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് ആർക്കും ഒരു വീട്ടിലുള്ള ആർക്കും ഒരാപത്തും വരാണ്ടിരിക്കണം അല്ലേ. നമ്മളെ വിട്ടു പിരിഞ്ഞു പോകുമോ അങ്ങനൊന്നും ചെയ്യാണ്ടൊക്കെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇനി അടുത്ത വർഷവും നമ്മുടെ കുടുംബങ്ങളിലൊന്നും ആർക്കും ഒരാപത്തും വരാണ്ടൊക്കെ ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് സന്തോഷകരമായിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഓണം ഈ വർഷം കടന്നുപോയത്. കാര്യം ആരും വന്നില്ല, പിള്ളേരൊന്നും വന്നില്ല. പിള്ളേരൊക്കെ അവരവരുടെ സാഹചര്യത്തിൽ അവരവരുടെ കുടുംബത്ത് നല്ല രീതിയിൽ കഴിഞ്ഞു എന്ന് കരുതുന്നു. നല്ല
അവർ ഹാപ്പി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും ന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളും ഞാനും ചേട്ടായി മാത്രം ഉണ്ടായിരുന്നെങ്കിലും സന്തോഷകരമായ ഒരു ഓണമായിരുന്നു കേട്ടോ. ഒത്തിരി ആർഭാടങ്ങളൊന്നുമില്ലാണ്ട് നമ്മൾ നല്ല രീതിയിൽ ദൈവം നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. അടുത്ത വർഷം അങ്ങനെ തന്നെ ആക്കി തരണേന്ന് തമ്മിൽ രണ്ടു പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും എന്നാ പറയുന്നത്, അടുത്ത വർഷം ഇത് ഓണക്ക് തന്നെ ഓണമൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കുറേ വീടുകൾ കാണും, അമ്മ മരിച്ചു പോയതും വല്യമ്മമാർ മരിച്ചു പോയതും വലിയമ്മമാർ മരിച്ചു പോയതും കൂടപ്പറപ്പുകൾ മരിച്ചു പോയതും അങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റാണ്ടൊക്കെ. ഓണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമം നിറഞ്ഞ ഒരു ഓണം എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങളുടെ സഞ്ചേട്ടൻ മരിച്ചു പോയതാണ് കേട്ടോ. എൻ്റെ മൂത്ത ചേച്ചിയുടെ ചേട്ടൻ, ചാച്ചൻ മരിച്ചു പോയതും സാറമ്മ മരിച്ചു പോയതും ഒക്കെ ഒരു വിഷമമുണ്ട്. എങ്കിലും അവരൊക്കെ പ്രായം ചെന്ന് നമ്മളെ സ്നേഹിക്കേണ്ട രീതിയിലൊക്കെ സ്നേഹിച്ച് സംരക്ഷിച്ചൊക്കെ കഴിഞ്ഞു പോയവരായതുകൊണ്ട് നമുക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ നമ്മുടെ സഞ്ചേട്ടൻ മരിച്ചു പോയത് ഒരിക്കലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതും ഒരു തിരുവോണത്തിന് തന്നെയാണ്, അതൊരു വിഷമമുള്ള ഒരു കാര്യമാണ്. അത് മാത്രമേ ഉള്ളൂ, ഒരു വിഷമം വേദനയായിട്ടുള്ള കാര്യമാണ്. അല്ലാണ്ട് വേറെ ഒരു കാര്യത്തിലും വേദനയില്ല. എല്ലാവരും അവരവരുടെ വീടുകളിലൊക്കെ നല്ല ഹാപ്പി ആയിട്ടൊക്കെ ആഘോഷിക്കുന്നു. അതൊക്കെ അവർക്ക് കൂടപ്പുറപ്പുകളാണേലും എല്ലാ കൂടപ്പുറപ്പുകളാണേലും പിന്നെ മക്കളാണേലും നമ്മുടെ സ്നേഹത്തിലുള്ളവരും ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനവും സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്ത വർഷവും ഇനി മുമ്പോട്ടുള്ള വർഷമൊക്കെ അങ്ങനെ സന്തോഷപൂർണ്ണമായിട്ട് നമ്മുടെ അമ്മയും ഒക്കെ കൂടെ ഉണ്ടായി നല്ല സന്തോഷത്തോടെ ആഘോഷിക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുക. അമ്മ ഇന്നലെ കയറി ചെല്ലാൻ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ കുട്ടാടെ അവിടെയൊക്കെ നല്ല പരിപാടിയായിരുന്നു, കയറി ചെല്ലെന്ന് പറഞ്ഞാണ്. അപ്പൊ ഞാൻ പോയില്ല കേട്ടോ. എന്നു വെച്ചാൽ ഭയങ്കര മഴയും കാര്യങ്ങളും ആയിരുന്നു, അതുകൊണ്ട് മടി പിടിച്ചുകൂടിയിരുന്നു. മഴ കാരണം ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു, അതുകൊണ്ട് എങ്ങും പോയില്ല, ഇവിടെ തന്നെ ഇരുന്നു. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇവിടെ തന്നെ ഇരുന്നു കേട്ടോ. അതായിരുന്നു നമ്മുടെ കൊച്ചോണം. അപ്പൊ ഇനി അടുത്ത വർഷവും ഇതേ ഉണക്ക് നല്ല ഭംഗിയായിട്ട് ആഘോഷിക്കാനൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കൂട്ടം കാണിച്ചു തരാവേ, ഒത്തിരി പേര്. ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മാസത്തിന് മുകളിലായിട്ട് ആകെ വിളിക്കുകയാണ് കേട്ടോ. അത് വിക്സ് ഇട്ട് വലിച്ച് നോക്കി, അല്ലാതെ പനിക്കൂർക്ക, അല്ലാതെ തുളസി, അല്ല ചുമക്കൂർക്ക, അങ്ങനെ കുറേ ഇലവർഗ്ഗങ്ങളൊക്കെ ഇട്ടിഞ്ചി, പിന്നെ എന്നാ പറയുന്നത് ഉള്ളി, ഇങ്ങനെ കുരുമുളക് അങ്ങനെയൊക്കെ ഇട്ട് വലിച്ചിട്ടൊന്നും എനിക്ക് അന്നേരം ഒരു സ്ഥലത്ത് നേരത്തെ ആശ്വാസം കിട്ടും, അത് കഴിയുമ്പോയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് നേഴ്സ് പിള്ളേർ പറഞ്ഞു തന്നതാണ് ഇത് കേട്ടോ. ഇത് ഞാൻ വീണ്ടും ഇന്നലെ മുതൽ തുടങ്ങിയേക്കാണ്. കപ്പളത്തിൻ്റെ ഇലയും നാരങ്ങ ചെറുനാരങ്ങയും പച്ചമഞ്ഞളും കൂടെ കേട്ടോ. ഇന്ന് ഇതാ വലിച്ചത്. ഇന്നലെ വൈകിട്ട് മുതൽ വലിക്കാൻ തുടങ്ങിയതാ. ഇന്നലെ വൈകിട്ടും ഇത് വലിച്ചു, ഇന്ന് രാവിലെ വലിച്ചു, ഇനി ഉച്ചയ്ക്ക് ഒന്നുകൂടെ വലിക്കണം, ആവി അടിപ്പിക്കണം. എന്തായാലും ഇത് അടിച്ചപ്പോൾ ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മരുന്നാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ മൂന്നാല് ദിവസം അടിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയുന്നതായിരിക്കും കേട്ടോ. കണ്ടല്ലോ, ജലദോഷവും കാര്യങ്ങളും കോവിഡും ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു സംഭവമാണെന്നാണ് പറഞ്ഞത്. കപ്പളത്തിൻ്റെ ഇലയും പച്ചമഞ്ഞളും ചെറുനാരങ്ങയും കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ കുറേ സംഭവങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം ചേട്ടായി കടയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ. അതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്, അതൊക്കെ എന്നാന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതിപത്രിയാണ് കേട്ടോ. ഇത് ഗ്രാമ്പൂവിൻ്റെ തണ്ടും പെരിഞ്ചീരകവും, ഇതാണ് ഏലക്ക, ഇതാണെങ്കിൽ ഗ്രാമ്പൂ, ഇതാണ് കറുവാപ്പട്ട. അപ്പോൾ എങ്ങനെയാണ് ഈ ഗരം മസാല തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കടയിൽ ചേട്ടായി പാക്കറ്റ് മേടിച്ചു തന്ന ഒരു സാധനമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന്. നമുക്ക് ഗരം മസാല പൊടിക്കാനായിട്ടുള്ള കൂട്ട് തരാൻ പറഞ്ഞാൽ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഇത് കാ കിലോ 100 ഗ്രാം വെച്ചൊക്കെ തൂക്കി മേടിക്കാനാണെങ്കിലും പറ്റുന്ന സാധനമാണ് കേട്ടോ. ഇത് കറുവാപ്പട്ട. ഈ കറുവാപ്പട്ട നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തിട്ടിട്ടുണ്ടെങ്കിൽ എപ്പോൾ മിക്സിയുടെ ജാറ് പോയെന്ന് ചോദിച്ചിട്ടുണ്ടാൽ മതി. അതേപോലൊക്കെ ഭയങ്കര കട്ടിയാണ് കേട്ടോ ഈ കറുവാപ്പട്ടയ്ക്ക്, ഇതുണ്ടോ ഭയങ്കര കട്ടി. ഇത് നമുക്ക് എന്നാ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയും പുലാവും ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കൊള്ളാം. ഭയങ്കര കട്ടിയാണ് കേട്ടോ, തീരെ കനം കുറഞ്ഞത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒടിച്ചെടുക്കാം. ഇത് പത്തരിപ്പൂവെന്നോ അങ്ങനെയൊക്കെ ഇതിൽ പറയുന്നത് വരും കേട്ടോ. ഇതിൻ്റെയൊക്കെ പേര് എനിക്കറിയത്തില്ല, പത്തരിപ്പൂവെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. ഇപ്പം ഏകദേശം ഒരു കൂട്ടിനുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇച്ചിരി വേറെ സംഭവങ്ങളൊക്കെ ചേർത്താണ് കുടിക്കാറ് കേട്ടോ. അതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നന്നായിട്ട്. ഇതുകൊണ്ട് ഇതിനകത്ത് ഓരോ ഏലക്കായും രണ്ടേ രണ്ട് കുഞ്ഞ് ഗ്രാമ്പുവാണ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്ന ഈസ്റ്റ് മാതിരി ഒരു സാധനം നമുക്ക് കിട്ടത്തില്ലേ. അതിൻ്റെ പേരെന്നായിരുന്നു, കശകശോ അല്ലോ, അങ്ങനെ കണ്ടാന്നാണ് തോന്നുന്നത്. സോറി, അതിൻ്റെ പേരെനിക്കറിയത്തില്ല, ക്ഷമിച്ചു കളയാ.
അപ്പൊ ഇതിനകത്തൊരു രണ്ട് മൂന്ന് കുരുമുളകും കൊണ്ടോട്ടെ. ഞാൻ കുരുമുളക് ഇങ്ങോട്ട് മാറ്റും. കുരുമുളക് ഞാൻ ഇടുന്നു ഇപ്പൊ ഗരം മസാല പൊടിക്കുന്നതിനകത്ത് ഇടുന്നില്ല, കാരണം നമ്മൾ കുരുമുളക് പൊടി വേറെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുരുമുളക് ഞാൻ ഇടത്തില്ല. പിന്നെ ഈ സാധനം ഇങ്ങനെ ഒരിടത്തോട്ടാക്കിയിട്ട് എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാനായിട്ടാണ്. പിന്നെ നമുക്ക് ഇടാൻ പോകുന്നത് വെച്ചാൽ, നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറുവത്തുള്ളിയാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സിയിലെ ഇതിനകത്ത് പൊടിഞ്ഞു കിട്ടും. ഉണ്ടോ ഒരു ഇത്രയും കറുവപ്പട്ട എടുത്തു. പിന്നെ ഇത്ര ഏലക്ക എടുത്തു. നമ്മുടെ ഗ്രാമ്പു അത്രയും കൂട്ടിനകത്തുള്ള ഗ്രാമ്പു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടേ രണ്ട് ഗ്രാമ്പു കൂടാണ് കേട്ടോ. ഗ്രാമ്പ് ഒത്തിരി വേണ്ട, ഒരു കുറച്ച് മതി. പിന്നെ ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രാമ്പൂൻ്റെ ഉണ്ടല്ലോ ഈ തണ്ടാണ് കേട്ടോ, ഗ്രാമ്പൂൻ്റെ തൊട്ടടുത്തുള്ള തണ്ടാണ് ഇത്. ഈ സാധാരണ ഞാൻ ഇത് തന്നെ നിപ്പുണ്ടായി കാണിച്ചു തരാം. അതിൽ അടന്നുപോയി കിടക്കുക ഇതുണ്ട് ഗ്രാമ്പൂൻ്റെ. ഗ്രാമ്പൂ ഇങ്ങനെ നമ്മൾ നുള്ളി എടുക്കുകയല്ലേ, നുള്ളി എടുക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള തണ്ടാണ് കേട്ടോ. അതും നല്ല സംഭവമാണ്, നല്ല മണവും ഗുണവും ഒക്കെ ഉള്ളതാണ്, കുഴപ്പമില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്രാമ്പൂൻ്റെ ഒരു ശകലം തണ്ടും കൂടി എടുക്കും. അപ്പൊ ഗ്രാമ്പൂ കുറച്ചെടുത്തു, ഗ്രാമ്പൂന്റെ തണ്ടും എടുത്തു. ഇനി ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ജാതിപത്രിയാണ് കേട്ടോ, ജാതിക്കയുടെ പുറത്തെ ആ തൊലിയിലെ അത് കണ്ടോ. ഒരു ഇത്ര എടുക്കും. പിന്നെ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പെരിഞ്ജീരകമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ എക്സ്ട്രാ സാധനം എടുത്തോണ്ട് ഞാൻ ആ കവറിനകത്തേതല്ലാണ്ട് ഞാൻ കുറച്ച് പെരിഞ്ജീരകം കൂടെ എക്സ്ട്രാ എടുക്കും കേട്ടോ. ഇതിനകത്ത് മിക്സ് കിട്ടിയതിനകത്ത് അല്ലാണ്ട് ഞാൻ കുറച്ച് വേറെ സെപ്പറേറ്റും കൂടി എടുത്തു. എല്ലാം വേറെ വേറെ സെപ്പറേറ്റായിട്ടും കൂടെ കുറേശ്ശെ കൂടുതൽ എടുത്തു. ഏലക്കായും എല്ലാ സാധനവും കണ്ടോ. ഇങ്ങനെ ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ എടുത്ത ഈ മിക്സിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട സാധനം പെരിഞ്ചീരമാണ് കേട്ടോ. പിന്നെ അടുത്തത് അതിലും ശകലവും കൂടെ അളവ് കുറവ് വേണ്ടത് കറുവാപ്പട്ടയാണ് നമുക്ക്. അപ്പോൾ ഈ അതിനുള്ളതിനാണെങ്കിൽ ഒരു ശക്കലും കൂടെ കറുവാപ്പട്ടയുടെ വേണം, അപ്പോഴേ അതിൻ്റെ എല്ലാത്തിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. ആ ബാക്കിയുള്ള സാധനമല്ല, ആ ഇതിൽ രണ്ടിലും അളവ് കുറച്ച് 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 മതി. ഇതിലും അളവ് കുറച്ചാണ് ഏലക്ക, അതിലും അളവ് ഏലക്കയിലും അളവ് കുറച്ചാണ് ഗ്രാമ്പു എടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രാമ്പൂൻ്റെ തണ്ടും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കവറിനകത്തുണ്ടായിരുന്ന ജാതി ഈ ഇത് മൊത്തം പാതിരിപ്പൂ മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നാല് എന്നാ പറയുന്നത് ജാതിക്കാടെ ജാതിപത്രി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സംഭവം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരുമിച്ച് മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് കൊടുക്കും കേട്ടോ. മൊത്തം ഒരുമിച്ച് പൊടിഞ്ഞ് കിട്ടത്തില്ല, അതുകൊണ്ട് ഇതിപ്പോൾ ഇത്രയേ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പകുതി പകുതി ഇട്ട് കൊടുക്കുവാണേ എല്ലാവരും. എന്നിട്ട് നമുക്ക് പിന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പൊടിഞ്ഞ് കിട്ടാൻ ഇച്ചിരി പാടാവും. അപ്പൊ ഞാൻ ഇവനെ പൊടിച്ചോണ്ട് കുഞ്ഞുജാറിനകത്താണ് ഇട്ടേക്കുന്നത്, അവനെ ഒന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി ഇടിയപ്പ പൊടി കൊടുക്കുന്ന അത്രക്കും തീർത്ത് നൈസ് പൊടിയാക്കണ്ട, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് പൊടിയാക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നല്ല ഇങ്ങനത്തെ ഒരു പേപ്പറയിലോട്ടോ അല്ലെങ്കിൽ ഉണങ്ങിയ ഒരു പാത്രത്തിനകത്തോട്ടോ ഇതൊന്ന് ഇട്ട് വെക്കും കേട്ടോ. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ തണുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിട്ട് ചാറി പൊടിക്കുമ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും ഒരു ചൂടാവുമല്ലോ, അപ്പൊ നമുക്ക് അവനെ ഒന്ന് തണുപ്പിച്ച് കിട്ടണം അതിന് വേണ്ടിട്ട് കേട്ടോ. നല്ല ടിന്നിനകത്തിട്ട് വെക്കുമ്പോഴത്തേനും ചീത്തയാവുമേ. ബാക്കിയുള്ളവനെ ഞങ്ങൾ ഇട്ട് കൊടുക്കും കേട്ടോ.
ഞാൻ ഒരു ട്രിപ്പ് എനിക്ക് പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഒന്നൊന്നര രണ്ട് മാസത്തേനൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ എന്നാ പറയുന്നേ, ഇറച്ചിക്കറിക്കും മുട്ടക്കറിക്കും ചിക്കൻ കറിക്കും ഒക്കെ ഞാൻ ഗരം മസാല ചേർക്കും. അങ്ങനെ അതിനെല്ലാത്തിനും ചേർക്കും ഞാൻ കേട്ടോ. അപ്പൊ ഇതോടൊപ്പം എന്തെങ്കിലും ഞാൻ അടുത്തവനെയും പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കേട്ടോ, നമ്മുടെ മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിക്കുമ്പോൾ ചെറിയൊരു ചൂടാവും, അത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ ടിന്നകത്തിട്ട് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ പൂത്തൊക്കെ പോവുകയൊക്കെ ചെയ്യേ. പണ്ടൊക്കെ ഒരു മസാലക്കൂട്ടും ഈ കടകളിൽ നിന്ന് മേടിക്കുന്ന മസാലക്കൂട്ടില്ലായിരുന്നു. ഈ ഇങ്ങനെ ഒരു മസാല ചേർത്താണ് ഞങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഈ ഇപ്പം ഈ ചെയ്ത മസാലക്കൂട്ട് ചില സ്ഥലങ്ങളിൽ വ്യത്യാസം കാണും കേട്ടോ. കാരണം എന്നാ പറയുന്നേ, ചില സ്ഥലങ്ങളിൽ ഓരോ ടേസ്റ്റിന് വ്യത്യാസപ്പെടുത്തിയൊക്കെയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പുറത്തൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും ഞാൻ കണ്ടത് മേടിക്കാൻ പോകും പാക്കറ്റ്, ഇങ്ങനത്തെ പാക്കറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് പിന്നെ സാധാ ചെറുജീരവും കൂടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, പലയിടത്തും പല സൈസായിരിക്കും. അപ്പൊ കണ്ടല്ലേ ഞാൻ മസാല പൊടിക്കുന്നത് എങ്ങനെയാന്ന്. ചില സ്ഥലങ്ങളിൽ വ്യത്യാസം കാണും കേട്ടോ. ഞാൻ വീണ്ടും എടുത്തു പറയാണ്, ചിലർ ചെറുജീരകവും കറിജീരകം ഇല്ല സാധാ കറിജീരകം അതൊക്കെ ചേർക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും മാത്രമേ സംഭവങ്ങളെ ചേർക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ മീറ്റ് മസാലയൊക്കെ അധികമായിട്ടൊക്കെ ഉപയോഗിക്കാറില്ല. ഞാൻ സാധാരണ ഗരം മസാല ചേർത്താണ് കേട്ടോ കൂടുതലും ഉപയോഗിക്കാറ്. എവിടെ വരുമ്പോഴത്തേനും പിള്ളേർക്കൊക്കെ ആണെങ്കിൽ എല്ല് കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. എല്ല് കറി ബീഫ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിള്ളേർക്കൊക്കെ. അപ്പം ഞാൻ ആ വിശുന്ന ഭയങ്കര ഇങ്ങനെ ഉണ്ടാക്കിയോ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പിള്ളേർ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞ് സാധാരണ മറ്റേ മീറ്റ് മസാല ചേർക്കാതെ ഉണ്ടാക്കുമ്പോഴായിരിക്കും ഒന്നുകൂടെ അവർക്ക് ഇഷ്ടപ്പെടുന്നത്. കാരണം അത് തന്നെയെല്ലാം രോഗങ്ങളും ഉണ്ടാകാണ്ടിരിക്കും. നമ്മൾ ഈ മേടിക്കുന്നത് എല്ലാം കെമിക്കൽ ചേർന്നല്ലേ. എന്ന് വെച്ചാൽ ചീത്താവ് ഉണ്ടാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഏത് ആരാണല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കമ്പനിക്കാരൊക്കെ ആണെങ്കിലും എല്ലാം ചെയ്ത് അങ്ങനെ ചെയ്ത് വെക്കും. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ ചെയ്ത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കും. എല്ലാം നല്ല നല്ല സാധനങ്ങളാണ്. അധികം നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയൊക്കെ എടുത്തിട്ടൊക്കെ പൊടിപ്പിക്കുക. ഇതെല്ലാം ഞാൻ ഉണക്കി വെച്ചിരുന്ന സാധനമാണ്. ആ ഒരു പാക്കറ്റ് ഒഴിച്ച് കേട്ടോ, ചേട്ടായി കടയിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു പാക്കറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി നീറ്റാക്കി വെച്ചിരുന്ന സാധനങ്ങളാണ്. അപ്പം എല്ലാം കൂടെ പൊടിച്ച് നല്ല സ്മെല്ല എവിടെ നിൽക്കുമ്പോൾ കേട്ടോ. എൻ്റെ മൂക്ക് സത്യം പറഞ്ഞാൽ അടഞ്ഞിരിക്കുക ജലദോഷം കാരണം. പക്ഷെ നല്ല ഭയങ്കരമായിട്ട് കൂടുതലും അടിച്ച് തുടച്ച് കയറുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ ആരെല്ലാം റൂപ്പറിക്കാത്ത വരുവാണെങ്കിൽ ഭയങ്കര ഒരു സ്മെല്ല് നീക്കാതെ അവർക്ക് നല്ലൊരു സ്മെല്ലൊക്കെയാണ്. അപ്പൊ എല്ലാവരും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എയർ കയറത്തില്ലാത്ത ഒരു ടിന്നകത്ത് അടച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും ഇരിക്കും കേട്ടോ. പുറത്തൊക്കെ ഉള്ളവർക്കൊക്കെ പുറത്തുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുത്തുവിടാനൊക്കെ പറ്റുന്നതാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും ഞാൻ ചേർക്കുന്ന ചേരുവകളാണോ നിങ്ങൾ ചേർക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഞാൻ മഴയേ മഴയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. മഴയെന്ന് വെച്ചാൽ പുറത്തോട്ട് ഇറങ്ങണ്ട, ഓനൊക്കെ തന്നെ ഭയങ്കര തണുപ്പുമാണ് കേട്ടോ. ഇപ്പോഴെന്തേ മഴയാണെങ്കിലും മഞ്ഞും മഞ്ഞും ഭയങ്കര മഞ്ഞും. ഇങ്ങനെ ഒരു എൻ്റെ ഒരു പ്രായത്തിനിടയ്ക്ക് ഒരുമാതിരി നല്ല അറിവായ പിന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു കാലാവസ്ഥ. അതാണോ ഈ വയ്യാഴിയൊക്കെ മാറാത്ത നിരത്തിൽ എല്ലായിടത്തോട്ട് വിളിച്ചാലും വിളിക്കുന്നവരെല്ലാം പറയുന്ന പനിയും കാര്യങ്ങളും അസുഖങ്ങളും ആണെന്നാണ് കേട്ടോ. ഉണ്ടോ അപ്പൊട്ടി മഴയെന്ന് വെച്ചാൽ അപ്പടി മഴയാണ്. പിന്നെ അതേണ്ട എൻ്റെ സ്വിച്ച് ബോർഡ് കണ്ടോ പോയത്. ഞാൻ ആ ട്യൂബ് ഇങ്ങനെ കയറ്റി വെക്കാൻ നോക്കി, അതിനകത്ത് ഒടിഞ്ഞു കയറിയിരിക്കുകയാണ് കേട്ടോ. അത് നമ്മൾ എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അച്ഛനമ്മളുടെ അച്ഛനും വലിയച്ഛനും വന്ന് ഇവിടെ നോക്കി പറ്റിയിട്ടില്ല. ഞാൻ ഓർത്ത് കേട്ടോ ഇത് നശിപ്പിച്ച് കഴിയുമ്പോൾ ചേട്ടാ എന്നെ ശരിക്കും വഴക്ക് പറയുന്നു. പക്ഷെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ ഓർത്ത് സത്യമായിട്ട് ഈ സാധനം നശിപ്പിച്ചിട്ടാണ് ചേട്ടാ എന്നെ വഴക്ക് പറയുന്നത് കേട്ടോ. കാരണം ഞാനും എനിക്ക് ഇച്ചിരി സ്പീഡ് കൂടിപ്പോയതാണ് പറ്റിയത്. അങ്ങ് ഇച്ചിരി പ്രസ് ചെയ്ത് കയറ്റിപ്പോഴത്തേനും അത് എന്തോ ഒരു അണങ്ങുന്നമാതിരി തോന്നിപ്പോൾ ഞാൻ വലിച്ചും കൂരിയതാണ് കേട്ടോ. അങ്ങനെ പക്ഷെ എന്നെ ഒന്നും പറഞ്ഞില്ല. കാരണം ഇപ്പം പിള്ളേരൊന്നും ഇവരാരും അടുത്തില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെ വഴക്കൊന്നും പറയത്തില്ല കേട്ടോ. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും എന്നെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടാൽ അന്നേരം വഴക്കുറയൊക്കെ ചെയ്യാം. ഇപ്പം അങ്ങനെ ഇങ്ങനെ വഴക്കൊന്നും പറയില്ല കേട്ടോ. അതല്ല ഈ വയ്യാഴി വന്നിട്ട് ചേട്ടാക്ക് എന്തോ ഒരു പേടി പോലെയാണ്. എന്നും പറയുമായി നീ പിന്നെ സെൻറ്റ് ജോൺസ് മിഷനി ഇവിടെ നമ്മുടെ ഏറ്റവും നല്ല ആശുപത്രി കട്ടപ്പന മിഷൻ ആശുപത്രിയാണ്. അപ്പോൾ പോവാ അവിടെ പോവാ അവിടെ പോയി ആനയിൽ പ്രദീപ് ഡോക്ടറെ കാണ് ഫുള്ളി ചെക്കപ്പ് ചെയ്യുക എന്നൊക്കെ കേട്ടോ. ഞാൻ ചിലപ്പോൾ ഓർക്കും ദൈവമായിട്ട് കൊണ്ടുതന്ന വരദാനം എനിക്ക് എൻ്റെ ചേട്ടാ കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അയ്യോ എൻ്റെ ദൈവമേ മതി. മുറ്റത്തോട്ട് ഇറങ്ങത്തില്ല, മുറ്റന്തേയും ഫുള്ള് പായൽ പിടിച്ചു കേട്ടോ. തെറ്റിൽ എന്നാളും കുമ്മായം എല്ലാം ഇട്ടി ചേട്ടാ എല്ലാം നീറ്റാക്കി എല്ലാം റെഡി ആയതാണ്. വീണ്ടും ഇത് തന്നെ കളി മുറ്റത്തോട്ടോരും ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ.
മഴങ്ങിയ ഇത് തന്നെ കളി. തോർന്നിട്ടേയില്ല, ഒരു വിധത്തി ഇച്ചിരി തോർന്നപ്പോൾ ഞാനൊന്ന് മുറ്റം തൂത്തായിരുന്നു. മുറ്റത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റത്തില്ല, മഴയേ മഴ. അത്തപ്പൂ ഇട്ടൊക്കെ അവിടെ ഒക്കെ കൊണ്ട് വാരിക്കൊണ്ട് ഇട്ടിട്ടൊക്കെ ഉണ്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര മഞ്ഞും കൂടെയാണ് ഉണ്ടോ. മഴയാണെങ്കിൽ ആ മലയുടെ ഒക്കെ മണ്ടലിട്ട് നോക്കി ഭയങ്കര മഞ്ഞുമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. നമ്മുടെ മാവേലി തമ്പുരാൻ ഇവിടെ ഇരിപ്പുണ്ട്. മാവേലി തമ്പുരാനെ ചേട്ടായെ കൊണ്ട് പൊളിപ്പിച്ച് അഴിപ്പിച്ച് വെക്കണം. നമ്മുടെ മസാല പൊടിച്ചു വെച്ചതൊക്കെ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ട്രിപ്പായിട്ടല്ലേ പൊടിച്ചത്, അപ്പോൾ എല്ലാ സംഭവങ്ങളുടെ ഒരുമിച്ചാകാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഇതാക്കിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഇനി ഞാൻ ടിന്നിനകത്തോട്ട് കോരിയിട്ട് വെക്കുക. നാളെ ഇരിക്കുകയും ചെയ്യും. എന്തേലും അളവിന് വേണ്ടി ഉണ്ടാക്കി വെക്കാം. ഞാനിപ്പോൾ എനിക്ക് ഒന്നൊന്നര മാസത്തേനുണ്ട്, അങ്ങനെ ഒരളവിലേ ഞാൻ ഉണ്ടാക്കി വെക്കുള്ളൂ. ഒത്തിരി നാളത്തേന് നമ്മൾ പൊടിച്ച് വെച്ചാൽ അതിന് മണവും ഗുണമൊക്കെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഈ ഒരു അപ്പം നമ്മുടെ ഗരം മസാലയൊക്കെ എല്ലാവരും ഒന്ന് പൊടിച്ചൊക്കെ നോക്കുക. എന്നിട്ട് ആ മസാല ഇട്ടൊക്കെ ഒന്ന് കറി വെച്ചിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ എങ്ങനെ ഉണ്ടെന്നൊക്കെ. നിങ്ങളൊക്കെ ഇത്ര സാധനങ്ങളാണോ ചേർക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതാട്ടെ എൻ്റെ ഓണത്തിൻ്റെ പുത്തൻ ഐറ്റി, നല്ലതാണോ എന്ന് പറയണം കേട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷം. മീൻകുട്ടി കൊണ്ടെത്തുന്ന ഗിഫ്റ്റാണ്. അവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. പല പല വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കും അങ്ങനെയും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. അങ്ങനെ പിന്നെ ഇന്ന് സെപ്റ്റംബർ 9 അല്ലേ. സെപ്റ്റംബർ 8 നോയമ്പ് എടുത്തായിരുന്നു നല്ല ഭംഗിയായിട്ട്. തടസ്സങ്ങളൊന്നും കൂടാണ്ട് 8 ദിവസവും എനിക്ക് 8 നോയമ്പ് നല്ല ഭംഗിയായിട്ട് എടുക്കാനായിട്ട് പറ്റി. പിന്നെ എന്നാ പറയുന്നത്, ഇന്ന് 9 തീയതി. സെപ്റ്റംബർ മാസം കാര്യം മാതാവിൻ്റെ ജന്മമാസമൊക്കെ എനിക്ക് സന്തോഷമുള്ള മാസം. പക്ഷേ അതിലൊരു വേദനകൾ നിറഞ്ഞൊരു മാസമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വേദന നിറഞ്ഞൊരു മാസമാണ് സെപ്റ്റംബർ മാസം. സെപ്റ്റംബർ മാസം വന്നാൽ എനിക്ക് പെട്ടെന്ന് ആ മാസം പോണേന്ന് എൻ്റെ മനസ്സിൽ. എന്നാന്ന് വെച്ചാൽ അത് തുടക്കം മുതലേ ഒരു അവസാനം വരെ എന്ന് പറഞ്ഞ കണക്ക് തന്നെ വിഷമങ്ങളുടെ ഒരു മാസമാണ്. ഭയങ്കര ഒരു വേദനകളുടെ മാസമാണ്. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അപ്പൂൻ്റെ അമ്മൂൻ്റെ പപ്പായെ നഷ്ടപ്പെട്ട, ലാലേട്ടനെ നഷ്ടപ്പെട്ട മാസമാണ് സെപ്റ്റംബർ 28 മരിച്ചു. 29 ആളെ അടക്കിയത് കേട്ടോ. അപ്പോൾ അതങ്ങനെ അതൊരു വേദനയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാച്ചൻ മരിച്ചത് സെപ്റ്റംബർ മാസമാണ് കേട്ടോ. സെപ്റ്റംബർ 18 ചാച്ചൻ മരിച്ചത്. കന്നിമാസം 2 തീയതിയായിരുന്നു, പക്ഷേ സെപ്റ്റംബർ 18 എൻ്റെ ചാച്ചൻ മരിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ സരോമ ചേട്ടൻ്റെ അമ്മ മരിച്ചതും 29 കേട്ടോ. 29 വരുമ്പോൾ സാധാരണ സെപ്റ്റംബറാണ് വരുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ സഞ്ചേട്ടൻ. സഞ്ചേട്ടൻ എന്ന് ഞാൻ മുമ്പേ പറഞ്ഞത് നമ്മുടെ ഉഷേച്ചിയിലെ എൻ്റെ മൂത്ത ചേച്ചി ചേച്ചിയുടെ ചേട്ടനാണ് കേട്ടോ. അങ്ങനെ ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ 4 വിഷമകരമായ കാര്യങ്ങളുള്ള ഒരു മാസമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് സെപ്റ്റംബർ മാസം ഇഷ്ടമില്ല. സത്യം പറയാം, എനിക്ക് ഇഷ്ടമേ ഇല്ലാത്തൊരു മാസമാണ്. എന്തായാലും എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം പോലൊക്കെ അല്ലേ നടക്കാൻ പറ്റത്തുള്ളൂ. സോറി കേട്ടോ, ഞാൻ നിങ്ങളെയും കൂടെ എല്ലാവരെയും കൂടെ വിഷമിപ്പിച്ചു. ഈ വേർപാടിൻ്റെ വേദന എന്ന് പറയുന്ന ഒരു ഭയങ്കര വേദനാജനകമായ കാര്യമാണ്. അതെൻ്റെ ചെറുപ്പത്തിലേ ഞാൻ അറിഞ്ഞൊരു വ്യക്തി ആയതുകൊണ്ടാണ് കേട്ടോ. അറിയാണ്ട് കണ്ടു നിറഞ്ഞു പോകുന്നേ. പിന്നെ എന്നാ പറയുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ ഇത്രയും വിഷമങ്ങളൊക്കെ ഉള്ള ഒരു മാസമായതുകൊണ്ട് സെപ്റ്റംബർ മാസം ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും ദൈവം തരുന്ന എല്ലാ സന്തോഷത്തോടെ സ്വീകരിച്ചല്ലേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ കാരണന്മാരൊക്കെ ആണെങ്കിലും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ അവരുടെ വില അറിയത്തില്ല. ഇപ്പോൾ ചാച്ചനാണെങ്കിലും ഞങ്ങൾ ആരെയും അടിക്കുവോ ഒന്നും ചാച്ചൻ ചെയ്തിട്ടില്ല കേട്ടോ. ചാച്ചൻ അത്രയ്ക്ക് സ്നേഹമോ ഞങ്ങളെല്ലാവരെയും. കാര്യം ചാച്ചനായിട്ട് ഞങ്ങളെ എന്നാ പറയുന്നത് വലിയ സമ്പത്തോ സൗഭാഗ്യങ്ങളോ ഒന്നും തരാനായിട്ട് ചാച്ചനെ കൊണ്ട് അപ്പനെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളെ എല്ലാവരെയും പൊന്നും ഓണൊക്കെ ഞങ്ങളെ 8 മക്കളെയും ചേർത്ത് പിടിക്കുമായിരുന്നു കേട്ടോ. ഒരു ഇതും ഇല്ലാണ്ട് കളങ്കമില്ലാത്തൊരു സ്നേഹം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും എല്ലാവർക്കും ചാച്ചൻ മരിച്ചെന്ന് പറഞ്ഞാലും ഇപ്പോഴും ചാച്ചൻ ഞങ്ങളുടെ കൂടെ ഉള്ള മാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അതേപോലെ കാരണം ഞങ്ങളോട് കളിക്കൂട്ടുകാരെ പോലും കാരണം ചാച്ചൻ അത്രയും കൂടുതലും എനിക്കാണ് ചാച്ചനെ കൊണ്ട് ഉപകാരപ്പെട്ടേക്കുന്നത് കേട്ടോ. ചാച്ചൻ കൂടുതൽ സമയം എന്ന് പറഞ്ഞാലും എൻ്റെ കൂടെ തന്നെയായിരുന്നു താമസിക്കുകയൊക്കെ ചെയ്തത് എൻ്റെ ആവത്തെ സമയത്ത്. അങ്ങനെ അതുകൊണ്ട് പെട്ടെന്നൊരു സങ്കടം വന്നു. അതുകൊണ്ട് എൻ്റെ ചേട്ടയുടെ അമ്മയാണേലും അയ്യോ അമ്മായിയമ്മയെന്ന് പറയാൻ പറ്റത്തില്ല, എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും എന്നെ പൊന്നു ഉണക്കം നോക്കുകയും ചെയ്ത അമ്മയാണ് കേട്ടോ. ചേട്ടയുടെ അമ്മ സരമ്മ അങ്ങനെ. അപ്പോൾ അവരൊക്കെ പോയപ്പോഴത്തേക്കും നമുക്ക് ഉള്ളപ്പോൾ അവരുടെ ആരുടെയും വില മനസ്സിലാകത്തില്ല. അമ്മയും അപ്പനും ഒക്കെ നമ്മുടെ കാരണം വേർപാടിൻ്റെ വേദന അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാ മരിച്ചുപോയ എൻ്റെ അതേപോലൊക്കെ എൻ്റെ സ്നേഹനിധികളായ 2-3 അമ്മാവന്മാരുണ്ട്. എന്നെ വളർത്തിയ 2 അമ്മാവന്മാരുണ്ട്, ശശിമാനും വിജയമാനും. അല്ലാതെ 3 അമ്മാവന്മാരോട് മരിച്ചു പോയിട്ടുണ്ട്. ആ അമ്മമാർക്കും പിന്നെ എൻ്റെ അച്ഛനും എൻ്റെ സരമ്മയ്ക്കും എൻ്റെ ലാലേട്ടനും അതുപോലൊക്കെ തന്നെ
ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റവും നല്ല കാരണവരായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കണ്ണിലുണ്ണിയായിട്ടെന്ന് പറയാം സഞ്ചാട്ടൻ. ഞങ്ങളെ ബാക്കി ഏഴ് മക്കളെയും ചേച്ചിയെ കെട്ടി വന്നതിന് ശേഷം ഞങ്ങളെ ഏഴ് മക്കളെയും സഞ്ചാട്ടൻ്റെ മക്കളായിട്ട് കണ്ട് വളർത്തിയ ഒരു ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എന്നാണ് പറയുന്നത്, ഇന്നൊരു സങ്കടം നിറഞ്ഞൊരു വീഡിയോ ആയിപ്പോയി. ആ പോട്ടെ, എല്ലാം കണ്ട നമുക്ക് മറന്നേക്കാം. അതിൻ്റെ വെച്ചാൽ ഈ പെട്ടെന്ന് ഓർമ്മ വരുന്ന ചാച്ചൻ കഴിഞ്ഞ പ്രാവശ്യമേ ഓണം കന്നി രണ്ടാം തീയതി അങ്ങ് മരിച്ചത്, ഇപ്പോൾ ഇനി കന്നിയഞ്ചൊക്കെയല്ലേ വരുന്നത്, അതാ പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വിട്ട് കളയാൻ പോട്ടെ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായ ഓടിപ്പോയി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം, കൂട്ടത്തിൽ ആ ബെൽ ബട്ടനോട് ഇടിച്ചു പൊട്ടിക്കാൻ ആരും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ നല്ല ചിരിച്ച നല്ല സന്തോഷമുള്ളൊരു മുഖമായിട്ട് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ.